ഹായ്, അപ്പോൾ ഇന്ന് ഇതുപോലൊരു സീ ഫുഡ് പ്ലാറ്ററാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സീ ഫുഡ് പ്ലാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാൻ കിങ് ഫിഷ് എടുത്തിട്ടുണ്ട്, അതായത് അയക്കുറ എടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാമാണ്, 2 പീസാണുള്ളത്, 500 ഗ്രാമാണുള്ളത്. അപ്പോൾ 2 പീസായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 ഉള്ളി, അതേപോലെ 2 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അത് ചതച്ചതെടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിന്. അപ്പോൾ നമുക്ക് ആദ്യം അയക്കോറ മാറിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 2 വലിയ പീസാണ്, കണ്ടില്ലേ? കാരണം ഓരോ പീസ് 250 ഗ്രാം ഉണ്ട്, 500 ഗ്രാമിൻ്റെയാണ്. ഇതിപ്പോൾ രണ്ടും കൂടി 500 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് അയക്കോറയൊക്കെ വറക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ വറക്കണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തൊരു ഇടണ്ട, വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക നല്ല സ്മെല്ലുണ്ടാവും. പക്ഷേ വെളുത്തുള്ളി മീനിൽ ഇടാൻ ഇഷ്ടമില്ലാത്തവർ അത് ഇടണ്ട. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനിയിപ്പോൾ നമുക്കത് ഒന്ന് ചാലിച്ചെടുക്കാം. അപ്പോൾ ചാലിക്കാനായിട്ട് ജസ്റ്റ് എന്താ പറയുക, ഒരു തുള്ളി വെള്ളം ഒഴിച്ച് പിന്നെ അതിലേക്ക്, അത്രയും നല്ല മീനല്ലേ, അപ്പോൾ നമ്മളത് വറക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ മാറിനേറ്റ് ചെയ്യുമ്പോൾ മീനിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, ഒരു മണം കൂടുതലുണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ചും ഇതേപോലെയുള്ള വലിയ മീനുകൾ വറക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല പരട്ടണമാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ഉള്ളിലേക്ക് വേഗം പിടിക്കാനായിട്ട്. കാരണം ദശക്കട്ടിയുള്ള മീനല്ലേ, മറ്റ് മീനുകൾക്ക് ഇത്രയും ദശക്കെട്ടി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ദശക്കെട്ടിയുള്ള വലിയ മീനുകൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഉള്ളിലേക്ക് മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും പിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അയക്കോറ മാറിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, മുളക് പൊടി നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ഇടാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 2 ഉള്ളി, 2 ചെറിയ വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഉപ്പ്, ഇത്രയാണ് ഇതിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഞാനിതൊരു 8 എണ്ണം 10 എണ്ണം എടുത്തിട്ടുണ്ട്, 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഏകദേശം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ചെറിയ സ്ലൈസ് ചെറുനാരങ്ങയും, നമ്മൾ എൻ്റെ നാരകത്തുമ്പോൾ തന്നെ ഉണ്ടായ ചെറുനാരങ്ങയാണ്, പിന്നെ പാകത്തിന് ഉപ്പും, ഇതാണ് ചെമ്മീനിലേക്ക്. ചെമ്മീൻ ഒരു മീഡിയം സൈസ് ചെമ്മീനാണ്. അപ്പോൾ നാരങ്ങ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ അല്ലെങ്കിൽ ഒരു മധുരം ഉണ്ടാവുമല്ലോ, ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ആ മധുരം വരാതിരിക്കാനായിട്ടാണ് നാരങ്ങ ചേർത്തിരിക്കുന്നത്. അത് ചെറിയൊരു സ്ലൈസാണ് ചേർത്തിരിക്കുന്നത്. പായക്കോറ ആദ്യം മാറിനേറ്റ് ചെയ്ത് വെച്ചത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, മാരിനേഷൻ പിടിക്കാനുള്ളത് അയക്കുറക്കാണ്. അപ്പോൾ ആദ്യം അത് മാറിനേറ്റ് ചെയ്ത് വെച്ചു, പിന്നെ ചെമ്മീൻ മാറിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൽ നന്നായി ഇരുന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇന്നൊരു സീ ഫുഡ് പ്ലാറ്റർ നമുക്ക് എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ചെമ്മീൻ അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കൂന്തളാണ്. അപ്പോൾ ഒരു കൂന്തളാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു 10 റിങ്സ് ഉണ്ട് ഇത്, 10 റിങ്ങാണ് ഉള്ളത്. അപ്പോൾ കൂന്തളിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പ്, പിന്നെ മൈദ പൊടി, അതൊരു 3-4 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മൈദ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്യുഡ് അല്ലെങ്കിൽ കൂന്തൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നന്നായി കഴുകിയതിന് ശേഷം നന്നായി പിഴിഞ്ഞ് അതിൽ വെള്ളം കളയണം. എന്നിട്ട് വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ സ്ക്യുഡ് കൂന്തൾ മാറിനേറ്റ് ചെയ്യുക. കാരണം കൂന്തളും വെള്ളം ചേർത്ത് മാറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മസാല പിടിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് വറക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ കൂന്തൾ മാറിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് കൂന്തൾ മാറിനേറ്റ് ചെയ്യുക, ഒട്ടും മാക്സിമം വെള്ളം ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ ഞാനിത് പിഴിഞ്ഞ കാരണം അതിൽ വെള്ളം തീരില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ 3
സീ ഫുഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു മീൻ, ഒരു ചെമ്മീൻ, പിന്നെ ഒരു കൂന്തൾ. അപ്പോൾ മീനായി, ചെമ്മീനായി, കൂന്തൾ. അപ്പോൾ സീ ഫുഡ് ഏകദേശം ഒന്ന് കവർ ചെയ്ത പോലെ. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു പിടിയൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാൻ ആദ്യം നെയ്മീൻ വെച്ചു. കാരണം നെയ്മീനാണല്ലോ വലിയത്, സോറി നെയ്മീനല്ല, അയക്കൂറ. അയക്കൂറയാണല്ലോ ഒത്തിരി വലിയ പീസ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ വേവുള്ളത് അയക്കൂറയ്ക്കായിരുന്നു. അപ്പോൾ ആദ്യം അത് വെച്ചു, പിന്നെ രണ്ടാമത്തത് ചെമ്മീനാണ്, പിന്നെ അടുത്ത വേവുള്ളത്. അപ്പോൾ അത് നിരത്താം. ഇപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ എന്താ പറയുക, ഒരു ഒഴിവ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടിയും ഇരിക്കുന്ന ഞായറാഴ്ചയോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഒരു സ്പെഷ്യലൊക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അയക്കുറ നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്, നേരത്തെ പറഞ്ഞത് എട്ട് ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ആണ് കൂന്തൾ വറക്കാനായിട്ട് വെക്കുന്നത്. കാരണം കൂന്തൾ പെട്ടെന്ന് വറുത്ത് കഴിയും, അത് മുരിയും വേഗം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് കൂന്തൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ടത്. എല്ലാ കൂന്തളും നിരത്താണ്, കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അതെ, എല്ലാം ഏകദേശം ഫ്രൈ ആയി തുടങ്ങി. ഞാൻ മറിച്ചിടാൻ പോണ്, മറിച്ചിട്ട് ആ ഭാഗം കൂടി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട്, ഞാനിപ്പോൾ ഇത് ഡിന്നറിനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സൂപ്പറായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈസിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.